ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഭയം ഉള്ളവരാണ്. ചിലർക്ക് ഇരുളിനെ ഭയമാണ്, വേറെ ചിലർക്ക് പുതിയ സാഹചര്യത്തിൽ എത്തപ്പെടുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാതെ ഭയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. മറ്റു ചിലർക്ക് ആളുകളെ ഭയമാണ്, ചിലർക്ക് മൃഗങ്ങളെ, പട്ടി, പാമ്പ്, പഴുതാര തുടങ്ങിയുള്ള ജീവികളെ ഭയമുള്ളവരുണ്ട്. ഭയം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ആവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും. ഞാൻ അത് അവർക്ക് കൊടുക്കും, അവർ അത് കൈവശമാക്കും. ഇത് മോശ ഇസ്രായേൽ മക്കളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് കനാനിൽ അവരെത്തുമോ എന്ന ഭയമുണ്ടായിരുന്നു. അവർ ഏറ്റവും അധികം ഭയപ്പെട്ടത് അവരുടെ ഭാര്യമാരെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുമായിരുന്നു. അതുകൊണ്ട് അവർ അവിടെ എത്തുമോ എന്ന ഭയം അവരെ വല്ലാതെ ഗ്രസിക്കുകയാണ്. ഈ അധ്യായത്തിൽ മോശ ജനങ്ങളോട് പറയുന്ന കാര്യം, മറ്റൊരർത്ഥത്തിൽ ദൈവം മോശയോട് പറയാൻ പറഞ്ഞിട്ട് മോശ ജനങ്ങളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഭയപ്പെടരുത് എന്നാണ്. 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദേശം നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിങ്ങൾ കടന്ന് യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത് ദേശത്തെ കൈവശമാക്കുവിൻ. അപ്പോൾ കൈവശമാക്കുവിൻ എന്ന് കൽപ്പിക്കുന്ന ആ കൽപ്പന, അത് കൈവശമാക്കുവാൻ നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. ഒരു ഭയം ശരിക്കും വിശ്വാസത്തിൻ്റെ ശത്രുവാണ്. അവരുടെ കുഞ്ഞുങ്ങൾ അവിടെ എത്തുമോ എന്ന ഭയം അതവരെ മരുഭൂമിയിൽ പട്ടുപോകുമാറാക്കി. ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾ നാളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നുണ്ടാവാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഭയം നിങ്ങളെ ഗ്രസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളിൻ്റെ ഉള്ളിൽ നിന്ന് ഭയം താനേ പുറത്തു പോകും. ദൈവത്തിൻ്റെ വചനത്തിൽ 366 പ്രാവശ്യം ധൈര്യപ്പെടുവിൻ, ഭയപ്പെടരുത്, ധൈര്യപ്പെടുവിൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഓരോ ദിവസവും ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടരുത്, കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അപ്പം ദൈവം വാഗ്ദത്തപ്രകാരം നമ്മോട് കൂടെയുണ്ട്, പക്ഷേ നാം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ തയ്യാറാവണം. പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കൂടുന്നത്. അതുകൊണ്ട് ആ ഭയത്തെ പുറത്താക്കണം. പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ ഒരു വാക്യം വായിക്കും, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം അത് ഭയത്തെ പുറത്താക്കാൻ നമ്മെ സഹായിക്കും. സുഹൃത്തുക്കളെ, സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ അതിനെ പുറത്താക്കാൻ ദൈവത്തിന് നമുക്ക് ആശ്രയിക്കാം. ദൈവാശ്രയം സകലവിധ ഭയത്തെയും പുറത്താക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റുവാൻ സഹായിക്കുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. ഈ യാത്രയിൽ ആ തലമുറയിൽ ഇറങ്ങിത്തിരിച്ച യോശുവയും കാലേബും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോകാനിടയായി. അതിൻ്റെ കാരണം അവർ ശത്രുക്കളെ ഭയപ്പെട്ടു, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തെ ഭയപ്പെട്ടു, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തെ തിരിച്ചറിയാതെ പോയി. അതുകൊണ്ട്
അവർ മരുഭൂമിയിൽ പട്ടുപോകാനിടയായി. സിയോൻ യാത്രക്കാരായ നാം വാഗ്ദത്ത കനാനിലേക്ക് പ്രയാണം ചെയ്യുന്ന നമുക്ക് ഭയമുണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ കൂടെയുള്ള ദൈവത്തെ കാണാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.